വനപ്രദേശങ്ങളുള്ളത് കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്, ഒറീസ. പക്ഷെ കേരളത്തിൽ മാത്രമാണ് ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖല ഇറങ്ങി ആളുകളെ കൊല്ലുന്നത്. മറ്റു ഒരു സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളൂ. എന്തുകൊണ്ട് കേരളത്തിൽ, വയനാട്ടിൽ, പാലക്കാട്, അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പാലക്കാട്, ഇടുക്കിയിൽ എല്ലാ മലയോര പ്രദേശങ്ങളും ജനവാസ കേന്ദ്രങ്ങളിൽ ഈ കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു, വീട് നശിപ്പിക്കുന്നു, ജനങ്ങളെ ചവിട്ടിക്കൊല്ലുന്നു? അതിൻ്റെ കാരണം എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി ആളുകളുടെ ജീവൻ അപകരിക്കാതിരിക്കാനും കൃഷി നശിപ്പിക്കാതിരിക്കാനും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് ഈ വന്യമൃഗ ശല്യത്തെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. അത് ഫലപ്രദമായി തടയാനുള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് വന്യമൃഗങ്ങളല്ല, ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടും ഈ സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയും ഈ സർക്കാരിലെ ജനങ്ങൾക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനുള്ള ഒരു 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 പദ്ധതി തയ്യാറാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് സഹായം കൊടുക്കും, സംസ്ഥാന ഗവൺമെൻറിൻ്റെ സഹായവും കേന്ദ്ര ഗവൺമെൻറ് സഹായവും എല്ലാം കൂടി വെച്ചുകൊണ്ട് ഈ ജനവാസ മേഖലകൾ അല്ലെങ്കിൽ മലയോരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജനവാസ മേഖലകളിൽ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇലക്ട്രിക് ഫെൻസിങ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അതൊന്നും ചെയ്യാതെ സർക്കാർ വളരെ ലാഘവത്തോടുകൂടി ഇത് കാണുന്നതാണ് ഇടുക്കി ഈ വയനാട്ടിലുണ്ടായ സംഭവം, ഇടുക്കിയിൽ, അട്ടപ്പാടിയിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന സംഭവം. വനംവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോഴത്തേക്ക് അവിടെ പോയി അവരെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളത് ഇവിടെ ചർച്ച ചെയ്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ അതാണോ യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? ഇങ്ങനൊരു സംഭവം അല്ലേ, പിണറായി വിജയൻ സർക്കാരിന്റെ ചരിത്രം പറയുമ്പോൾ ഓക്കെ ദുരന്തം ഉണ്ടായി, മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സെക്രട്ടറിയിലുണ്ട്, സംഭവം നടന്ന വലിയ പറയലാണ്. മുഖ്യമന്ത്രി അവിടെ പോയില്ലല്ലോ, ഒരു മാസം കഴിഞ്ഞ് നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി വന്ന് അവിടെ പോയപ്പോൾ അവരെ കൂടെ ചെന്നപ്പോഴാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ മുഖ്യമന്ത്രിയെ ആട്ടി ഓടിച്ചത്. അതുപോലെ തന്നെ കോവിഡ് വന്നപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് പത്രക്കാരോട് സംസാരിച്ചതല്ലാതെ മുഖ്യമന്ത്രി ജില്ലകളിൽ പോയി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയോ അതൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ജനങ്ങൾ വലിയ വലിയ ദുരന്തങ്ങൾ നേരിടുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ പോകാറില്ല എന്നുള്ളതാണ്. അതേസമയം ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഞാൻ ഓർക്കുകയാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യം എ കെ ആൻഡി രാജിവെച്ച് ഇടക്കാല മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി വന്നപ്പോഴാണ് സുനാമി ഉണ്ടായത്. നമ്മുടെ കൊല്ലത്ത് ആലപ്പാട്ടും ആലപ്പുഴയിലെ അന്ധകാരനാഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ആലപ്പാട് കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് സുനാമി ഉണ്ടായി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ആ സ്പോട്ടിലെത്തിയെന്നുള്ളതാണ്. 2 മണിക്കൂർ ആ സ്പോട്ടിൽ എത്തി ആ സുനാമി അടിച്ച എല്ലാ പ്രദേശങ്ങളും അദ്ദേഹം നടന്ന് കണ്ടു. 100 കണക്കിന് ആളുകൾ അദ്ദേഹം നേരിട്ട് കണ്ടു, വീട് നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ മരിച്ചവർ എല്ലാം കണ്ടു. അതാണ് ഉമ്മൻചാണ്ടി. അതുപോലെ തന്നെ മറ്റിതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടി മനസ്സിൽ മന്ത്രിമാരോട് ഓടിയെത്തുമായിരുന്നു. ഇവിടെ മന്ത്രി ശശി മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇതുവരെ. ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി വളരെ വളരെ ജനങ്ങൾ ഇങ്ങനെ മന്ത്രിമാരിങ്ങനെയൊക്കെ പറയാമോ, ഞാൻ അവിടെ പോകേണ്ട കാര്യമില്ല, ഇവിടെയിരുന്നുകൊണ്ടെല്ലാം ചെയ്യാമല്ലോ എന്ന് പറയാമോ? ഇതാണോ ഒരു മന്ത്രിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? മന്ത്രി അവിടെ പറഞ്ഞെത്തണ്ടേ? ഉദ്യോഗസ്ഥന്മാരെ അവിടെ വിളിപ്പിച്ച് വരുത്തണ്ടേ? അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ധൈര്യം കൊടുക്കണ്ടേ? ആശ്വാസം കൊടുക്കണ്ടേ? അവർക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൽകണ്ടേ? നിങ്ങളോടൊപ്പം സർക്കാരുണ്ട്, ഇത് സംഭവിച്ചു, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഇനി സംഭവിക്കായിരിക്കും ഞങ്ങളെല്ലാ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ ആശ്വസിപ്പിക്കുമ്പോഴല്ലേ ജനങ്ങൾക്കൊരു വിശ്വാസം വരും? അപ്പോൾ ഈ മന്ത്രിമാർക്കും ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വമില്ല, വിധേയത്വമില്ല.